ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു പാർട്ട് ടു ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സോങ് കിട്ടിക്കാൻ അതിൻ്റെ കീ എങ്ങനെ കണ്ടുപിടിച്ച് ഫസ്റ്റ് കോഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഈ കെപ്പോ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും, പിന്നെ അതുപോലെ ഈ റിലേറ്റീവ് കോഡ്സ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്, ആ തിയറിനെ ബേസ് ചെയ്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് റിലേറ്റീവ് കോഡ്സ് എന്നുള്ള ആ സെക്ഷനിൽ നോക്കാം. നമ്മൾ കെപ്പ് യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു ടിപ്പാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം കുറേ കോഡ്സൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് കുറച്ച് പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലേ ചെയ്യുക, കോഡ്സ് പ്ലേ ചെയ്യുക എന്നുള്ള ഉദ്ദേശമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതുകൊണ്ട് നമുക്കിതിൽ മറ്റേ ഒരു മേജർ കോഡ്, ഒരു 4 മേജർ കോഡിൻ്റെ റിലേറ്റീവ് കോഡ്സും അതുപോലെ ഒരു 3 മൈനർ കോഡിൻ്റെ കോഡ്സിൻ്റെ റിലേറ്റീവ്സും ജസ്റ്റ് പഠിച്ചാൽ തന്നെ ബാക്കി നമുക്ക് കെപ്പോ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കോഡ്സും, എന്നു വെച്ചാൽ എല്ലാ സോങ്ങിനും ആപ്റ്റായ കോഡ്സ്, എല്ലാ കോഡ്സും വായിക്കാമെന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് കെപ്പോ യൂസ് ചെയ്ത് തന്നെ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രിക്കല്ല, ഒരു മെത്തേഡ് ആണ് നമ്മൾ നോക്കാൻ പോണത്. അതിന് ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു കീ കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് കോഡ്സ് ഏതൊക്കെയെന്നുള്ള അറിയാനാണ്. അപ്പോൾ നമ്മളിതിൽ നോക്കാൻ പോണ 4 മെയിൻ കോഡ്സ് ഏതൊക്കെ വെച്ചാൽ, ഇപ്പോൾ സി മേജറിൻ്റെ റിലേറ്റീവ് സി മേജർ കോഡും അതിൻ്റെ റിലേറ്റീവ് കോഡ്സും, പിന്നെ അതുപോലെ ഇ മേജറും അതിൻ്റെ റിലേറ്റീവ് കോഡ്സും, പിന്നെ ഡി മേജറും അതിൻ്റെ റിലേറ്റീവ് കോഡ്സും, എ മേജറും. ഇത്രയും കോഡ്സാണ് മേജർ കോഡ്സ് വരുന്നത്. പിന്നെ ഇതിൽ പിന്നെ മൈനർ കോഡ്സ് നോക്കാൻ പോണത് എ മൈനർ കോഡും അതിൻ്റെ റിലേറ്റീവ് കോഡ്സും, പിന്നെ ഡി മൈനറും റിലേറ്റീവ് കോഡ്സും, പിന്നെ ഇ മൈനറും. ഇത്രയും മെയിൻ കീ ആയുള്ള കോഡ്സിൻ്റെ, അല്ലെങ്കിൽ ടോണിക് കോഡ്സിൻ്റെ ബാക്കി റിലേറ്റീവ് കോഡ്സാണ് നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം കെപ്പ് യൂസ് ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് റിലേറ്റീവ് കോഡ്സ് ഏതൊക്കെയെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ആദ്യം സി എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഞാനിതിൽ സ്ട്രക്ചർ വരച്ച് കാണിക്കില്ല, അത് നിങ്ങൾക്കൊരു ചെറിയൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എളുപ്പവഴിയല്ല, ഒരു ആപ്പാണത്. എല്ലാവരും ഗിറ്റാർ ട്യൂണാൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയില്ല, കാരണം ട്യൂണിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് കോഡാണ് വേണ്ടത്, അതിൽ കോഡ് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ആ ആപ്പ് കയറിയിട്ട് ഏത് കോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡിൻ്റെ കറക്റ്റ് ഷേപ്പ്, ഫിംഗർ വെക്കുന്നതിൻ്റെ ഐഡിയ ഒക്കെ അത് പാറ്റേണായിട്ട് വരച്ച് കാണിക്കുമായിരിക്കും കറക്റ്റായിട്ട്. നിങ്ങൾക്ക് ആ കോഡിൻ്റെ സൗണ്ട് വേണമെങ്കിൽ അടുത്തുള്ളൊരു ഒരു ചെറിയ സ്പീക്കറിൻ്റെ ഒരു മറ്റേ ലൗഡ് സ്പീക്കറിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾ ഉണ്ടാവും, അതിനൊക്കെ കഴിഞ്ഞാൽ അത് ആ കോഡിൻ്റെ ആ ടോണ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാത്തിനും കോഡ്സിൻ്റെ സ്ട്രക്ചർ മറ്റേ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നോക്കി ഈ വീഡിയോയിൽ ഏതൊക്കെ റിലേറ്റീവ് കോഡ്സാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ, ആ ഓരോ കോഡ്സിൻ്റെ സ്ട്രക്ചർ ആ ആപ്പ് വഴി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് സി മേജറിൻ്റെ റിലേറ്റീവ് കോഡ്സ് ഏതൊക്കെ നോക്കാം. സി മേജർ, ഇതിനടുത്ത് ഡി മൈനർ, ഇ മൈനർ, എഫ് മേജർ, ജി മേജർ, എ മൈനർ. ഇതിൽ 7-ാമത്തെ കോഡായിട്ടുള്ള ബി ആണ് ശരിക്കും വരുന്നത് നോട്ട്. അപ്പോൾ ഈ ബി എന്നുള്ള കോഡ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജർ കോഡിൻ്റെ 7-ാമത്തെ കോഡ് ഡിമിനിഷ് കോഡാണ്. ഡിമിനിഷ് ഇല്ലെങ്കിൽ മേജർ അല്ല, മൈനർ ഫ്ലാറ്റ് ഫിഫ്ത്ത് കണ്ട കോഡാണ്. അത് എൻ്റെ അറിവിൽ ഇത്രയും കാലമായിട്ട് എനിക്ക് ഒരു സോങ്ങിനും ഇതിൻ്റെ റിലേറ്റീവ് ആയിട്ട് വായിക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കോഡ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു കോഡ്, ആ ഒരു 7th കോഡ് നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇഗ്നോർ ചെയ്താളെ, അത് പഠിക്കാതിരിക്കണ്ടാരും, അത് ജസ്റ്റ് നെറ്റ് തപ്പിക്കാനേ കിട്ടും. ഇപ്പോൾ ഇതിനാണെങ്കിൽ ആ ബി മൈനർ ഫ്ലാറ്റ് ഫിഫ്ത്ത് കണ്ട ഒരു കോഡാണ്. ആ ഒരു കോഡ് പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ അത് പഠിക്കണം നിർബന്ധമൊന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം ഈ സോങ്സിൽ വായിക്കുമ്പോൾ ആ ഒരു കോഡ് ഒരു ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇനി അടുത്ത നമുക്ക് ഡി മേജറിൻ്റെ റിലേറ്റീവ് കോഡ്സ് ഏതൊക്കെ നോക്കാം. ഡി മേജർ, ഇ മൈനർ, എഫ് ഷാർപ്പ് മൈനർ, ജി മേജർ, എ മേജർ, ബി മൈനർ, പിന്നെ ഒരു 7th കോഡ് സി ആണ്. സിയിലൊരു സി ഫ്ലാറ്റ്, സി മൈനർ ഫ്ലാറ്റ് 5th ആണ്. അത് നമുക്ക് ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല.
ഇനി അടുത്തത് ഇ മേജറിൻ്റെ. ഇ മേജർ, എഫ് ഷാർപ്പ് മൈനർ, ജി ഷാർപ്പ് മൈനർ, എ മേജർ, ബി മേജർ, സി ഷാർപ്പ് മൈനർ, ഇത്രയും കോഡ്സാണ് ഇ മേജറിൽ വരുന്നത്. ആ കോഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും. ആ ഒരു കോഡ്സ് ജസ്റ്റ് ഒന്ന് എവിടെയും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഇത്രയും ഇപ്പോൾ ഒരു കീ ഇപ്പോൾ ഈ മേജറിലെ സോങ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലുള്ള കോഡ്സ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആണെങ്കിൽ ഏകദേശം ഒരു പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും. ഇ, എ മേജർ, എഫ് ഷാർപ്പ് മൈനർ, ബി മേജർ, അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും ആ സോങ്. ഇപ്പോൾ അവരിപ്പോൾ നമ്മൾ ഈ ഒരു നോക്കുക എന്നുള്ള ഒരു നോക്ക് കാണുമെന്നുള്ള സോങ് ഏകദേശം ഈ ഒരു പാറ്റേൺ ആണ്. ഈ നാല് കോഡാണ് അതിൻ്റെ യൂസിന്. ഇനി അടുത്തത് ഈ എ മേജറിൻ്റെ, എ മേജറിൻ്റെ റിലേറ്റീവ് കോഡ്സ് ഏകദേശം ഈ മേജറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എ മേജറിൻ്റെ കോഡ്സും. എ മേജർ ടോണിക്ക് എടുത്തുകഴിഞ്ഞാൽ അതിൽ വന്ന ബി മൈനർ, സി ഷാർപ്പ് മൈനർ, ഡി മേജർ, ഇ മേജർ, എഫ് ഷാർപ്പ് മൈനർ, ഇത്രയും കോഡ്സാണ് മെയിനായിട്ട് സോങ്സ് വായിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന കോഡ്സ്. ഇത്രയും കോഡ്സാണ് റിലേറ്റീവ് കോഡ്സ്. ഇനി അടുത്തത് നമുക്ക് മൈനർ കോഡ്സിൻ്റെ ഒരു മൂന്ന് മൈനർ കോഡ്സ് നമുക്ക് നോക്കാണ്ട്. അപ്പോൾ നാല് മേജർ കോഡ്സിൻ്റെ റിലേറ്റീവ് കോഡ്സ് നമ്മൾ നോക്കിയപ്പോൾ ഇനി അടുത്തത് മൂന്ന് മൈനർ കോഡ്സിൻ്റെ റിലേറ്റീവ് കോഡ്സ് നോക്കണം. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് എ മൈനറാണ്. ഈ എ മൈനറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സി മേജറിൻ്റെ റിലേറ്റീവ് മൈനറാണ് എ മൈനർ. അപ്പോൾ സി മേജറിന് എന്ത് ഏതൊക്കെ കോഡ്സാണ് നമ്മൾ കൊടുത്ത് അതേ സെയിം കോഡ്സ് എ മൈനറിന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സി മേജറിൻ്റെ കോഡ്സ് പഠിച്ചാൽ തന്നെ ഇപ്പോൾ എ ആണെങ്കിൽ എ, എഫ്, ജി, ഇ മൈനർ, സി, ഇതൊക്കെ തന്നെയാണ് ആ ഒരു എ മൈനർ എന്നുള്ളതിലും വരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോണ ടോണിക് കോഡ് ഇ മൈനർ. ഇ മൈനർ പിന്നെ അതിൻ്റെ രണ്ടാമത്തെ കോഡിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇ അതിന് എഫ് ആണല്ലോ നോട്ട്. അപ്പോൾ എഫിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സെവൻത്ത് കോഡ് ആണല്ലോ, ഫ്ലാറ്റ് മൈനർ ഫ്ലാറ്റ് ഫിഫ്ത്ത്. അതുപോലെ തന്നെ ഈ മൈനർ കോഡ്സിൽ അതിൻ്റെ രണ്ടാമതായിട്ട് വരുന്ന നോട്ട് എന്ന് വെച്ചാൽ അപ്പോൾ ഈ ആണെങ്കിൽ എഫ് നോട്ട്, എഫ് ഷാർപ്പ് മൈനറാണ് ശരിക്കും വരേണ്ടത്. അത് ശരിക്കും മൈനർ ഫ്ലാറ്റ് ഫിഫ്ത്ത് ആണ്. അപ്പോൾ ആ കോഡ് നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് സ്കിപ്പ് അടിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ ഈ ആണെങ്കിൽ അടുത്ത് വരുന്ന ജി, എ മൈനർ, ബി മൈനർ, സി മേജർ, ഡി മേജർ, ഇത്രയും കോഡ്സാണുള്ളത് ഇ മൈനർ എന്നുള്ള സ്കെയിലിൽ. ഇനി അടുത്തത് നമ്മൾ ഡി മൈനറിൽ നോക്കാൻ പോകുന്നത്. ഡി മൈനറും കൂടി ഈ ഒരു കോഡ് ഈ ഒരു സ്കെയിലും കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിയറട്ടിക്കലായിരിക്കും. എപ്പോൾ യൂസ് ചെയ്യുന്നതിന് ചെറിയ തിയറി നോക്കാം. അതിന് ഡി മൈനറിൽ വരുന്ന കോഡ്സ് ഡി മൈനർ ഈ നമുക്ക് സ്കിപ്പ് അടിക്കാം. കാരണം മൈനർ ഫ്ലാറ്റ് ഫിഫ്ത്ത് കോഡാണ്, ഡിമിനിഷ് കോഡാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കോഡാണ്. എനിക്കിതൊരു ആവശ്യം വന്നില്ല. ഇനിയിപ്പോൾ അതാ യൂസ് ചെയ്യുന്നവരുണ്ടാവും ആ കോഡ് ഡി. അടുത്ത എഫ്, എഫ് മേജർ, ജി മൈനർ, എ മൈനർ, ബി ഫ്ലാറ്റ് മേജർ ഇല്ലെങ്കിൽ എ ഷാർപ്പ് മേജർ എന്ന് പറയും. ഇതിനൊക്കെ കോഡ്സ് ഷേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൽ തപ്പേ കിട്ടും. ആരും പേര് കിട്ടി പേടിക്കേണ്ട, ഏതാ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ജസ്റ്റ് ബി ഫ്ലാറ്റാണ് കോഡ്, ബി ഫ്ലാറ്റ്, സി, ഇത്രയും കോഡ്സാണ് ഈ ഡി മൈനറിലുള്ളത്. ഇനി അടുത്തതായി നമുക്ക് നോക്കേണ്ടത് എന്താ ചോദിച്ചാൽ ജസ്റ്റ് ഇപ്പം ഇത്രയും കോഡ്സ് മെയിനായിട്ട് നമ്മൾ പഠിച്ചു വിചാരിക്കും. ഇത്രയും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നാല് മേജർ കോഡ്സിൻ്റെ റിലേറ്റീവ്സും പഠിച്ചു, ഈ മൂന്ന് മൈനർ കോഡ്സിൻ്റെ റിലേറ്റീവ്സും പഠിച്ചു. ഇനി അടുത്തൊരു സിമ്പിൾ ട്രിക്കാണ്, ഈ ഒരു ഇത്രയും കോഡ്സ് മാത്രം വെച്ചിട്ട് നമ്മൾ ഏത് സോങ് കിട്ടിയാലും ഇക്ക് എപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ വായിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മേജർ ഒരു എക്സാമ്പിൾ എടുക്കുക. ഈ മേജറിലെല്ലാ കോഡ്സ് നമ്മൾ പഠിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കോഡ്സ് എന്നുള്ളത്. ഈ മേജറിൽ പഠിച്ച ഒരാൾക്ക് നമ്മൾ ഇതേ ഈ മേജർ, ഈ മേജർ എന്നുള്ളത് തൊട്ട് ഇപ്പുറത്തെടുത്ത് വെച്ചാൽ ഈ കഴിഞ്ഞ എഫ് ആണ് ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ ഓപ്പണാണ്, സ്ട്രിങ്സ് ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് നോട്ടത് വായിച്ചാൽ കറക്റ്റായിട്ട് തോന്നില്ല. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫ്രെട്ടിൽ കെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ മേജർ ഷേപ്പ് വായിച്ചാൽ മതി നമുക്ക് എഫിൻ്റെ എഫിൽ വരുന്ന പാട്ടുകളൊക്കെ വായിക്കാൻ. ഇപ്പോൾ ഇതിപ്പോൾ എഫ് മേജർ കോഡായി.
ഫസ്റ്റ് ഫ്രെഡിലേക്ക് അപ്പ് വെച്ചേന. പിന്നെ എഫ് മേജറിൽ ഏതൊക്കെ കോഡ്സാണ് വരുന്നത് വെച്ചാൽ അത് സോറി ഈ മേജറിൽ ഏതൊക്കെ കോഡ്സ് നമുക്ക് വായിക്കുന്നത് വെച്ചാൽ അതൊക്കെ എഫ് മേജർ ആയിട്ട് ട്രാൻസ്പോസ് ആവും. അതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ മേജർ പഠിച്ചാൽ തന്നെ എഫ് വായിക്കാം, പിന്നെ ജസ്റ്റ് ജി. ഇപ്പോൾ ഇയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ വീട്ടിൽ തിയറി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രിങ് എടുത്താൽ അതിൻ്റെ പേര് ഫുള്ള് സ്ട്രിങ് ഓരോ ഫ്രെറ്റിലും പേര്. അപ്പോൾ ജി സ്ട്രിങ് മറ്റേ ഈ സ്ട്രിങ്ങിൽ ജി നോട്ടിൻ്റെ അവിടെ എന്ന് വെച്ചാൽ തേർഡ് ഫ്രെറ്റിൽ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജി വായിക്കാം. ഈ മേജർ ഷേപ്പ് വായിച്ചാൽ മതി ആ സോങ്ങ് നമുക്ക് കേൾക്കുമ്പോൾ ജി ആയിട്ട് തോന്നും, ഇല്ലെങ്കിൽ ആ ജി ആയിട്ട് ട്രാൻസ്പോസ് ആവും. ജസ്റ്റ് ഈ മേജർ എന്നുള്ള ഒറ്റ കോഡ് പഠിച്ചാൽ തന്നെ ഈ ഒരു മൂന്ന് ഷേപ്പും മൂന്ന് നല്ലത്. അപ്പോൾ എഫ് ഷാർപ്പ് വായിക്കണമെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് ഫ്രെഡിലേക്ക് എഫ് ഷാർപ്പ് വായിക്കുക, പിന്നെ ജി ഷാർപ്പ് വായിക്കണമെങ്കിൽ ഇതാ നേരെ ഫോർത്ത് ഫ്രെഡിൽ വെച്ചാൽ ഈ മേജർ ഷേപ്പ് വായിച്ചാൽ ജി ഷാർപ്പ് ആവും. അതാണ് ആ ഒരു സിമ്പിൾ ട്രിക്ക്. ഇനി ഇതേപോലെ അടുത്ത കോഡ് നോക്കാം. നമ്മൾ അടുത്ത പഠിച്ച കോഡാണ് സി മേജർ. നോക്കുക, സി മേജർ ജസ്റ്റ് ഇതേപോലെ ഫസ്റ്റ് ഫ്രെഡിൽ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സി ഷാർപ്പ് ആവും, സി ഷാർപ്പ് ആവും. ഇത് സി മേജർ മാത്രം നമുക്ക് ഫസ്റ്റ് ഫ്രെഡിൽ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ സി ഷാർപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വായിച്ചാൽ മതി. വേറെ എന്താ വെച്ചാൽ സെക്കൻഡ് ഫ്രെഡിൽ വെച്ചാൽ പിന്നെ ഡി ആയി. ഡി എന്നുള്ള കോഡ് നമ്മൾ നേരത്തെ എന്തായാലും പഠിക്കുന്നുണ്ട്, കോഡ് എന്തായാലും ആ ടോണിക് കോഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് സി മേജർ സി ഷാർപ്പായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാപ്പ് ഫസ്റ്റ് ഫ്രെഡിൽ വയ്ക്കുക, പിന്നെ ജസ്റ്റ് സി നമ്മൾ സാധാരണ സി കോഡ് വായിച്ചാൽ തന്നെ സി മേജർ സീൻ്റെ റിലേറ്റീവ്സ് കോഡ് എല്ലാം വായിച്ചാലും അത് നമ്മൾ വായിക്കുന്നത് സി മേജർ ഷേപ്പിലാണെങ്കിലും അത് ട്രാൻസ്പോസ് ചെയ്യുന്നത് സി ഷാർപ്പ് മേജർ ഷേപ്പ് അത് ടോണിലായിരിക്കും. ഇനി അടുത്തത് ഡി മേജർ നോക്കാം. നമുക്ക് ഡി മേജറിൻ്റെ കോഡ്സ് നേരത്തെ എല്ലാവരും ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ടാവും, ഇതൊക്കെയാണ് ഡി മേജറിൻ്റെ കോഡ്സ്. ഇപ്പം കാണാൻ അത് നേരത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പോൾ ഇതേപോലെ ഡി മേജർ ഇതേപോലെ സെയിം സെറ്റപ്പ്, ജസ്റ്റ് ഇതാ ഡി മേജർ സെയിം ഡി മേജർ ഒരു ഹാഫ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഡി ഷാർപ്പ് മേജർ ആവും. പക്ഷേ ഓപ്പൺ സ്ട്രിങ് ഇവിടെ ഇവിടെ ഇത് മറ്റേ ഫസ്റ്റ് ഫ്ലെഡിൽ കെപ്പ വെച്ചാൽ അത് ഈ ഒരു നോട്ട്സ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഡി ഷാർപ്പ് വായിക്കും. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഫ്ലെഡിൽ കെപ്പ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെയിം ഡി മേജർ വെച്ച് കഴിഞ്ഞാൽ ഇ മേജർ കോഡാവും. ഈ ആ ഒരു അതിനെ റിലേറ്റ് ചെയ്യുന്നില്ല എ മേജർ, അങ്ങനെ ആ ഒരു ട്രാൻസ്പോസ് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി നമുക്ക് ഇത്രയും കോഡ്സ് പഠിച്ച് വിചാരിക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഇ പഠിച്ച് സി ഡി പിന്നെ എ മേജറിന് കൂടി എ മേജർ കൂടി പഠി പറയാണ്ട് ജസ്റ്റ് എ മേജർ എന്നുള്ളത് ഇതേപോലെ ജസ്റ്റ് എ മേജറിൻ്റെ കോഡ്സ് അതേ വായിച്ചു നോക്കാം. ഇനിയിപ്പോൾ ഒരു സിംഗർ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയൊരു സോങ് എ ഷാർപ്പ് മേജറിലാന്ന് വിചാരിക്കുക. അപ്പോൾ എ ഷാർപ്പിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ നേരത്തെ അതേ സെറ്റപ്പിൽ നമ്മൾ ഫസ്റ്റ് ഫ്രെഡിൽ കെപ്പ വയ്ക്കുന്നു, സെയിം എ മേജർ നമുക്ക് നമ്മൾ പഠിച്ച എ മേജർ കൂടി വായിച്ചാൽ മതി. അത് എ ഷാർപ്പ് മേജർക്ക് ട്രാൻസ്പോസ് ആയിക്കോളും. പക്ഷേ നമ്മൾ ഈ ഒരു എ മേജർ മെയിനായിട്ട് യൂസ് ചെയ്യണം എന്താ വെച്ചാൽ ബി മേജർ കോഡ് വായിക്കാനാണ്. കാരണം ബി മേജർ എന്നുള്ളത് എ മേജറിൻ്റെ ഷേപ്പാണ്, പക്ഷെ അവിടെ ബാർ വയ്ക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ എ മേജറിൻ്റെ ഷേപ്പ് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് സെക്കൻഡ് ഫ്രെഡിൽ കെപ്പ് വെച്ച് കഴിഞ്ഞാൽ എ മേജർ സ്കെയിൽ വായിച്ചാൽ മതി. ജസ്റ്റ് അത് എ മേജർ ഇ മേജർ എഫ് ഷാർപ്പ് മൈനർ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് ഫ്രെഡിൽ കെപ്പ് വെച്ചാൽ കാരണം നമ്മുടെ കോഡ്സ് ഒരു എ ഷാർപ്പ് എ മേജർ എന്നുള്ള കോഡ്സ് ബിക്ക് ട്രാൻസ്പോസ് ആയിക്കോളും. നമുക്ക് ബി മേജർ വായിക്കാൻ ജസ്റ്റ് സെക്കൻഡ് ഫ്രെഡിൽ ക്യാപ്പ് വയ്ക്കുക, എ മേജർ കോഡ്സ് വായിക്കുക. ഇനി അടുത്ത നമുക്ക് മൈനർ കോഡ്സ് നോക്കാം. മൈനർ കോഡ്സ് ഇതേപോലെ നേരത്തെ നമ്മൾ എഫിന് വേണ്ടിയിട്ട് ഈ മേജർ പിടിച്ചിട്ട് ഫസ്റ്റ് ഫ്രെഡിൽ ക്യാപ്പ് വയ്ക്കാൻ ആരും പറഞ്ഞത്, എന്നിട്ട് വായിച്ച എഫിലേക്ക് എല്ലാ കോഡും ട്രാൻസ്പോസ് ആയിക്കോളുന്നുള്ളത്. അതുപോലെ തന്നെ എഫ് മൈനർ വന്ന് എന്ത് ചെയ്യുന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സെയിം സെറ്റപ്പ്, നമ്മൾ ഈ മൈനറിൻ്റെ കോഡ് ഷേപ്പ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, കോഡ്സും അതിൻ്റെ റിലേറ്റീവ് കോഡ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്രെഡിൽ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈക്ക് ഷാർപ്പില്ലാത്തതുകൊണ്ട് നേരിട്ട് ഫസ്റ്റ് ഫ്രെഡിൽ വയ്ക്കുക. അപ്പോൾ ഷാർപ്പുള്ള ഇതൊക്കെ മറ്റേ ഷാർപ്പുള്ള കോഡ്സ് ആണെങ്കിൽ ഇപ്പോൾ എ പോലത്തെ ഒരു കോഡാണെങ്കിൽ അത് ബി ആണെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് ഫ്രെഡിൽ ക്യാപ്പ് വയ്ക്കുക. അപ്പോൾ എ ഷാർപ്പ് ബി എന്നുള്ള ഒരു ട്രാൻസ്പോസിക്ക് വരും. ഇല്ല ഇതിപ്പോൾ നമ്മൾ ഇ ആയതുകൊണ്ട് ഷാർപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിന് ഫസ്റ്റ് ഫ്രെഡിൽ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ എഫ് എഫ് മൈനർ വായിക്കാൻ ഉദ്ദേശിച്ച ഇ മൈനറിൻ്റെ ഷേപ്പ് വായിച്ചാൽ മതി. ഇപ്പോൾ ആ ഒരു സിമ്പിൾ ടെക്നിക്ക്. അതുപോലെ ഇപ്പോൾ എഫ് ഷാർപ്പ് മൈനർ വായിക്കണമെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് ഫ്രണ്ടിലേക്ക് അപ്പോൾ വയ്ക്കുക, എഫ് ഷാർപ്പ് മൈനറായി, ഇ മേജർ ഇ മൈനർ ഷേപ്പ് വായിച്ചാൽ മതി. അതുപോലെ അധികം ആൾക്കാർ യൂസ് ചെയ്ത് ജി മൈനറൊക്കെ വായിക്കുമ്പോൾ, ജി മൈനർ എന്നുള്ളത് ഈ എഫ് മൈനർ ജി മൈനർ എന്നുള്ളത് നമുക്ക് ബാറൊക്കെ ഈ മൈനർ കോഡ് പിടിച്ച് ബാർ പിടിക്കാൻ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഈ മറ്റേ തേർഡ് ഫ്രണ്ടിൽ ക്യാപ്പ് വെച്ചിട്ട് ഈ മൈനർ ഷേപ്പ് വായിച്ചതിനാൽ അത് ജി മൈനറിലേക്ക് ട്രാൻസ്പോസ് ആയിക്കോളും. നേരത്തെ നമ്മൾ അതുപോലെ തന്നെ എ മേജറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ എ എ ഷാർപ്പ് ബി ക്യാ നമ്മൾ മറ്റേ എന്താ ഫ്രണ്ട് ക്യാപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എ മൈനർ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രണ്ടിൽ ക്യാപ്പ് വെച്ചിട്ട് അഥവാ ഫസ്റ്റ് ഫ്രണ്ടിൽ ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് എ മൈനർ വായിച്ചാൽ തന്നെ, ഇപ്പോൾ നമുക്ക് എ ഷാർപ്പ് മൈനറാണ് വായിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ ക്യാപ്പ് വയ്ക്കുക. അധികം ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ എന്താ വെച്ചാൽ ബി മൈനർ വായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫ്രണ്ടിൽ ക്യാപ്പ് വയ്ക്കുക, എ മൈനർ ഷേപ്പ് വയ്ക്കുക. കോഡ്സ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ മെത്തേഡിൽ പോയി എങ്ങനെ നിങ്ങൾ നോക്കുക, കാരണം കംപ്ലീറ്റ് കോഡ്സ് ഇതിൽ ഇടാനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഇതേ സെറ്റപ്പ് തന്നെയാണ് നിങ്ങൾക്ക് എത്ര കോഡ്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബി മൈനർ ഇപ്പോൾ സെക്കൻഡ് ഫ്രണ്ടിൽ ക്യാപ്പ് വെച്ചാൽ ബി മൈനർ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോഡ് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരും. അപ്പോൾ തേർഡ് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ സി മൈനറാവും, എ മൈനർ വായിച്ചാൽ മതി, അതിൻ്റെ റിലേറ്റീവ് കോഡ്സ് ആവും ഓട്ടോമാറ്റിക്. ഇനി നിങ്ങൾക്ക് സി ഷാർപ്പ് വായിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത് ഫ്രണ്ടിൽ വയ്ക്കുക. അങ്ങനെ അങ്ങനെ ജസ്റ്റ് നീക്കി നീക്കിയിട്ട് കെപ്പോ നീക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധം മൈനർ കോഡ്സൊക്കെ സിമ്പിളായിട്ട് വായിക്കാം. ഇനി ഒരു മേജർ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാട്ട്, ഒരു പാട്ട് സിമ്പിളായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേജർ എന്നുള്ള കോഡ് എടുത്ത് വിചാരിക്കാം, ഒരു നാല് കോഡ് അതിനോട് ബന്ധപ്പെട്ട് കിടക്കണം നാല് കോഡ്സ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇ മേജറിൻ്റെ ആണെങ്കിൽ ഇ എ മേജർ എഫ് ഷാർപ്പ് മൈനർ ബി മേജർ, ഈ നാല് കോഡ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം ഒരു പാട്ടിന് ഒരു ഫസ്റ്റ് സ്റ്റാൻസ് എങ്കിലും സിമ്പിളായിട്ട് അങ്ങനെ ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ താളം എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ നാല് കോഡ്സ് അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ വലിയ വല്ലാണ്ട് ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയ പാട്ടല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വായിക്കാമെന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഞാൻ പോലെ സി മേജർ നോക്കുകയാണെങ്കിൽ സി ആ ഒരു പ്രോഗ്രഷൻ പറയുകയാണെങ്കിൽ ഒരു പാട്ടിന് പെട്ടെന്ന് ഒരു പാട്ട് കിട്ടിക്കാൻ ഒരുവിധം പാട്ടുകളും ഈ ഒരു പ്രോഗ്രഷനിലായിരിക്കും. സി സി എഫ് ജി ഇ മൈനർ ഈ ഒരു പ്രോഗ്രഷനിലായിരിക്കും ആ ഒരു സി മേജറിന് അടക്കുക. അപ്പോൾ സി നമ്മൾ നോക്കി. ഇനി അടുത്തത് ഇപ്പോൾ ഡി മേജർ എടുത്തു കഴിഞ്ഞാൽ ഡി മേജറിലാണ് നമുക്കൊരു പാട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ഡി അതിൽ വരുന്ന പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആ ഒരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ കയറി കയറി പോയിട്ട് ആ രണ്ട് ഒരു നാലഞ്ച് കോഡിൻ്റെ ഒരു ഒരു സർക്കിൾ, അതാണ് പ്രോഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ ഡി മൈനർ ഡി മേജറിൻ്റെ പ്രോഗ്രഷൻ ഡി ഡി മൈനർ ജി ഇ മൈനർ എ ജസ്റ്റ് വായിച്ച് നോക്കി. ഇതാണ് ഏകദേശം മേജർ കോഡ്സിൻ്റെ കാര്യം. ആ ഇനി എ മേജറും കൂടി ഉണ്ട്. എ മേജറും ഇതേമാതിരി ജസ്റ്റ് നാല് കോഡ് ഇട്ട് നമ്മൾ പാട്ട് വായിക്കുകയാണെങ്കിൽ ജസ്റ്റ് എ മേജർ എഫ് ഷാർപ്പ് മൈനർ ഡി മേജർ ഇ മേജർ ആ ഒരു നാല് കോഡ് വെച്ചിട്ട് തന്നെ എല്ലാ പാട്ടും വായിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. മിനിമം ആ ഒരു നാല് കോഡ് ഒരു സർക്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത പാട്ട് പെട്ടെന്നൊരു എ മേജറിൽ പാട്ട് കിട്ടിയത് അറിയില്ല, കോഡ്സ് ഫുൾ അങ്ങനെ നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നാല് കോഡ്സും പിന്നെ ആ ചെറിയ ചേഞ്ചസിനനുസരിച്ചിട്ട് അതിലുള്ള ബാക്കി റിലേറ്റീവ് കോഡ്സും കൊടുത്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ മൈനർ കോഡ്സിൻ്റെ കാര്യം, എ മൈനർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയാൽ സി മേജർ നോക്കിയില്ലേ, സെയിം കോഡ്സ് ആണ്. സിക്ക് പകരം റീപ്ലേസ് ചെയ്തിട്ട് ഒരു എ മൈനർ ഇടുക. അപ്പോൾ എ മൈനർ എഫ് ജി ഇ മൈനർ ഈ നാല് കോഡ് വെച്ചാൽ തന്നെ ഇപ്പോൾ ഈ തള്ളിപ്പോകാതെന്നുള്ള സോങ് ഒക്കെ അതാ സി ജി ആ ഒരു പ്രോഗ്രഷനാണ് ആ ഫുൾ സോങ് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിൾ ട്രിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കോഡ് വല്ലാണ്ട് കോഡ്സിൻ്റെ നോളജും അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഡി മൈനർ, ഇനി അതുപോലെ തന്നെ ഇ മൈനർ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നാല് കോഡ്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇ മൈനർ സി മേജർ ജി മേജർ ഡി ഇ
ഈ നാല് കോഡ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ വായിക്കാം. പറഞ്ഞവരുടെ ബോറടിക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരു തിയറട്ടിക്കലായുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോകാനേ നടക്കുള്ളൂ സംഭവം. കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനും വീഡിയോ ലെങ്ത്തും അല്ലാണ്ട് കൂടിപ്പോകും. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് സംഭവം ഒക്കെ ഒരു ഒന്ന് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞത് എന്താണെന്നുള്ളതൊന്ന് കറക്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മതി. ഞാൻ അടുത്ത ഡി മൈനർ ലാസ്റ്റ് ആയിട്ട് ഡി മൈനറും കൂടി എടുത്തു കഴിഞ്ഞാൽ ഡി മൈനർ എ ഷാർപ്പ് മേജർ ഈ കോഡ് എ ഷാർപ്പ് ഒന്നുമില്ല എ എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക ഫസ്റ്റ് ഫ്രണ്ടിൽ ഫസ്റ്റ് ഫിംഗറിൽ നമ്മൾ ഇൻഡക്സ് ഫിംഗർ വയ്ക്കുക എ മേജർ എ ഷാർപ്പ് മേജർ സി എ മൈനർ ഈ നാല് കോഡ് എടുത്തിട്ട് വേണമെങ്കിൽ ഡി മൈനറും ഇതുപോലെ സിമ്പിളായിട്ട് വായിക്കാം. ഇതാണ് നമുക്കൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ടോണിക്ക് കണ്ടുപിടിച്ചിട്ട് ആ ടോണിക്ക് കിടക്കുന്നത് ജസ്റ്റ് ഇ മേജറിലാണോ അല്ലെങ്കിൽ ഈ മറ്റേ എഫ് മേജറിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഏതാ ആ ടോണിക്ക് എന്നുണ്ടെങ്കിൽ ആ കെപ്പോ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി കെപ്പോ യൂസ് ചെയ്യേണ്ടത് മാത്രം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ കോഡ്സ് വായിക്കുന്നതിൻ്റെ ബേസാണ് പറഞ്ഞത്. കെപ്പോ വെച്ചിട്ട് കെപ്പോ ജസ്റ്റ് കോഡ്സ് വായിക്കാൻ മാത്രമല്ല ഒരുപാട് ഫിംഗർ പിക്കിങ്ങിനും സോങ്സ് വായിക്കാനൊക്കെ ആൾക്കാർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെപ്പോ വെച്ചിട്ട് സ്കെയിൽ ട്രാൻസ്പോസ് ചെയ്യണതിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീ കണ്ടുപിടിക്കുക. രണ്ടാമതായിട്ട് കീ എന്നുള്ളത് ഏത് കോഡാന്നുള്ളത് ഫസ്റ്റ് സെറ്റാക്കുക. ആ കോഡിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രോഗ്രഷൻ മിനിമം ആ പ്രോഗ്രഷൻ എങ്കിലും വായിക്കുക. പിന്നെ പാട്ടിൻ്റെ അല്ലാണ്ട് പാട്ടിൻ്റെ വേരിയേഷൻ വരുന്ന പോർഷനിൽ അതിൻ്റെ ബാക്കി റിലേറ്റീവ് കോഡ്സ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് വരാനുണ്ട് സംഭവം. വായിച്ച് വായിച്ചിട്ട് കാരണം ഇന്ന കൊടുത്ത് ചേഞ്ച് വരുമ്പോൾ ഭയങ്കരമായിട്ട് ആ ചേഞ്ച് വരുമ്പോൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് കൊടുക്കണം എന്നുള്ള എക്സ്പീരിയൻസ് വരണം. അതിന് ബേസിക്കായാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്ത് വേണം എക്സ്പീരിയൻസ് വരാൻ. പിന്നെ അതുപോലെ ഒരു പരമാവധി ഒരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ സെൽഫായിട്ട് നോക്കി നോക്കുക. അത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ബാക്കി ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തും പഠിക്കണം ഫസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സോങ് അത്ര കറക്റ്റാണ് മറ്റേ കോഡ്സ് കറക്റ്റാണെന്നില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക കറക്റ്റാണെന്ന് അറിയാൻ. കറക്റ്റാണെങ്കിൽ നമ്മളെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ പ്രോഗ്രസ് ആണ്ട് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ്സ് കമൻറ്റ് സെക്ഷനിലേക്ക് പെടുത്തുക. അപ്പോൾ ഇനിയും ഇതുപോലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.